അവിടെ നോക്കടാ മല്ലു അല്ലടാ മലേഷ്യ എന്താ സാർ ഇത് ഇത്ര വലിയ ഹോട്ടലില് കുളിക്കുമ്പോ വെള്ളം പകുതിക്ക് വെച്ച് നിന്ന് പോയാ എന്താ സാർ അർത്ഥം നോക്ക് പാവ ടൗലിൽ നിൽക്കുന്ന കണ്ടില്ലേ എന്താ തമാശ കളിക്കണോ ബാറിലൊക്കെ വെള്ളം 3 മണി വരെ ഒഴുക്കി കളയുക ബാത്റൂമിലെ മാത്രം വരില്ലെന്ന് പറഞ്ഞാ എങ്ങനെയാ ഈ മാറ്റർ ഇമ്മീഡിയറ്റ് ഓപ്പൺ ചെയ്യണം വെള്ളത്തിന്റെ പ്രശ്നമൊന്നുമില്ല മാഡത്തിന്റെ ബാഗ് ആരോ മോഷ്ടിച്ചു ബാഗ് മോഷ്ടിച്ചെന്നോ ഏയ് എന്താ നിങ്ങളുടെ ബാഗ് പോയ പോലെ ടെൻഷൻ അടിക്കുന്നേ എന്താ മാഡം അങ്ങനെയൊക്കെ ചോദിക്കുന്നേ മാഡത്തിന്റെ ബാഗ് ഞങ്ങളുടെ ബാഗ് എന്നൊക്കെ ഉണ്ടോ നമ്മുടെ ബാഗ് മാഡം നമ്മുടെ ബാഗ് ഒന്നിച്ച് ഫ്ലൈറ്റിൽ വന്നു അടുത്തടുത്ത സീറ്റിലിരുന്നു നിങ്ങളും മലയാളി ഞാനും മലയാളി നിങ്ങളും ഞാനും മലയാളി നിങ്ങളും ഞാനും മലയാളി നിങ്ങളും ഞാനും ഒരു മലയാളി പെണ്ണിന് ഇങ്ങനെ ഒരു പ്രശ്നം വന്നാൽ മിണ്ടായിരിക്കണം എന്നാണ് പറയുന്നത് വിളിക്കണം മാനേജറെ എന്താ സാർ ഞങ്ങൾ എന്ത് ചെയ്യണമെന്നാ പറയുന്നത് അടുത്ത 10 മിനിറ്റിൽ ബാഗ് ഇവിടെ എത്തണം ഇല്ലെങ്കിൽ നടക്കുന്നത് വേറെ ഇഷ്യൂ അറിയാതെ സംസാരിക്കരുത് ഇവിടെ എന്താ നടന്നോ എന്താ സാർ ഇനി നടക്കണ്ടേ നിലവിളക്ക് പോലെ ഇരുന്ന ഒരു പെണ്ണിനെ ടൗവൽ കെട്ടി ക്യാമറ ഡാൻസറെ പോലെ ആക്കി കളഞ്ഞു ഒന്നും ശരിയാവില്ല ഇനി പറഞ്ഞിട്ട് കാര്യമില്ല ഇവിടെ നോക്ക് ഇത്ര സീരിയസ് സംസാരിക്കുമ്പോൾ വീഡിയോ ഗെയിം കളിക്കുന്നയാൾ ഹലോ പോലീസ് സ്റ്റേഷൻ ഞങ്ങള് ബഹളം ഉണ്ടാക്കി വലിയ പ്രശ്നം ഉണ്ടാക്കുന്ന വിചാരിച്ചല്ലേ നെവർ വി ആർ വെരി ഡീസന്റ് ഫെലോസ് യാ യാ ബൈ ദ വേ ആക്ച്വലി ഇവിടെ എന്താ നടന്നതെങ്കിൽ ഇവരെ ആരോ ശരിക്ക് പറ്റിച്ചു ഇവരുടെ ഭർത്താവ് എന്ന് പറഞ്ഞ ആരോ ഇവരുടെ പേരിൽ റൂം എടുത്തു ഇവർക്ക് കുട്ടി ജനിച്ചെന്ന് പറഞ്ഞ് ഇവരുടെ അഡ്വാൻസ് തിരിച്ചു വാങ്ങി സാധനങ്ങളെല്ലാം എടുത്ത് ഓടിക്കളഞ്ഞു മൈ ഗോഡ് പിന്നെ എന്താ നടന്നതെങ്കിൽ ഞാനെന്താ കഥയാണോ പറയുന്നേ ആദ്യം റൂം ഒഴിയിടും ഇല്ലെങ്കിൽ പോലീസിനെ വിളിക്കേണ്ടി വരും നോക്കടാ 10 നിമിഷത്തിനുള്ളിൽ വൈഫ് എന്ന് പറഞ്ഞ് കുട്ടിയെ ജനിപ്പിച്ചു കുറച്ചുകൂടി കഴിഞ്ഞാൽ കാതുകുത്തി പേരിട്ട് ബിരിയാണിയും വിളമെന്ന് തോന്നുന്നല്ലേ ബാത്റൂം വശത്തേക്കാൾ ഇയാളെ ഏതോ ഒരു പ്രശ്നം അലട്ടുന്നു എന്നാ തോന്നുന്നേ എന്താടോ 1 അവർ ആയിട്ട് 1 ഡേ മാച്ച് പോലെ കണ്ടുകൊണ്ടിരിക്കുന്നല്ലോ ആ റോസ് വിക്കറ്റ് എപ്പോഴാ താഴെ വീഴുന്നതെന്നല്ലേ ഇനി ഒരു ടെസ്റ്റ് മാച്ച് വേണമെങ്കിൽ ഞാൻ കാണിക്കാം എന്താടാ അത് ഇത് എന്റെ അപ്പൂപ്പന്റെ കോണകമാടാ എന്നാ മാഡം അവൻ ആരെന്നറിയോ അറിയില്ല ടാക്സി നമ്പറുകൾ നോട്ട് ചെയ്തു അതും അറിയില്ല പക്ഷേ ആ കാറിൽ അയാൾ കമ്മീഷണർ കയ്യിൽ നിന്ന് ഒരു ഷീൽഡ് വാങ്ങുന്ന ഫോട്ടോ ഉണ്ടായിരുന്നു ടാക്സി കമ്മീഷണർ ഷീൽഡ് ഏയ് അത് നമ്മുടെ രാജ്ബാബു ആടാ അവനെ അവനെ ആ ഫ്രോഡോ നിങ്ങൾ ഫോട്ടോയിൽ കണ്ടത് കമ്മീഷണർ അല്ല മാഡം കമ്മീഷണർ സിനിമയിൽ അഭിനയിച്ച സുരേഷ് ഗോപിയ മാഡം സുരേഷ് ഗോപി മിസ്റ്റർ പെരേര എങ്ങനെയൊക്കെ പറ്റിക്കപ്പെട്ടെന്ന് കണ്ടോ ഈ കുട്ടി അവൻ ഇപ്പൊ എവിടെ കാണും അവന്റെ വീട് എനിക്കറിയാം എക്സ്ക്യൂസ് മീ നിങ്ങളുടെ സെൽഫോൺ എന്ന് തരുമോ ഇതിക്ക് എന്റെ ഫോൺ തരാം ഇന്നാ മാഡം താങ്ക് യു വിടടാ ഏതോ ലോക്കൽ കോളാ വിളിക്കുന്നേ നമുക്ക് ഇതൊക്കെ ഒരു ചെലവാണോ എന്താ മലേഷ്യ ലൈൻ ഇത്ര ക്ലിയർ ആയിരിക്കുന്നേ മലേഷ്യക്കാണോ വിളിക്കുന്നത് ചേച്ചി എന്താടി ഇത് പോയിട്ട് ഒരു ഫോൺ പോലും ചെയ്തില്ല നിന്റെ ഫ്രണ്ടിന്റെ വീട്ടിൽ പോയിരിക്കുവാന്ന് ഞാൻ ഒരു കള്ളം പറഞ്ഞു ഒരു ടാക്സി ഡ്രൈവർ എന്റെ ബാഗ് മോഷ്ടിച്ചോണ്ട് പോയി അതിനകത്തായിരുന്നു എല്ലാം പൈസയും പാസ്പോർട്ടും ആ കുരുവിയെ കണ്ടുപിടിക്കാനുള്ള മാസ്ക് അല്ലേ അതുപോലും അതിനകത്തായിരുന്നു ചേച്ചി എവിടെയാടി ദേവി ഫോൺ ലൈൻ കട്ടായി കട്ടായോ ഫോൺ കട്ടായില്ല ജിഎസ്ടി സംസാരിച്ച് 300 രൂപയും കാലിയായി അയ്യോ എടി ദ്രോഹി എന്റെ അച്ഛന് പോലും ഞാൻ മിസ് കോൾ ആണ് കൊടുക്കണേ 300 രൂപ 3 മാസമായി കൂട്ടി കൂട്ടി വെച്ചേക്കുമായിരുന്നു ഒരേ ഒരു സെക്കൻഡ് മലേഷ്യക്ക് കോൾ ചെയ്ത് സ്വാഹയാക്കിയില്ലേ എവിടെയാടി പോയിക്കുന്നേ കുരുവി എന്നോരത്തിനെ അന്വേഷിച്ച് കൊച്ചിക്ക് പോയിരിക്കുവരുവി പോകാമടാ കൊച്ചിക്ക്